നമസ്കാരം, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഭരണഘടനയുടെ ഫീച്ചേഴ്സായ പാർലമെന്ററി സിസ്റ്റം, പാർലമെന്ററി സമ്പ്രദായം, ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മൗലിക കർത്തവ്യങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശക തത്വങ്ങൾ തുടങ്ങിയ ഭാഗങ്ങൾ നാം ചർച്ച ചെയ്തുവല്ലോ. ഇനി നമുക്ക് അടുത്ത ഫീച്ചറായ, അടുത്ത സവിശേഷതയായ റൂൾ ഓഫ് ലോ, നിയമവാഴ്ച, നിയമവാഴ്ചയെ കുറിച്ച് പഠിക്കാം. റൂൾ ഓഫ് ലോ. ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ. എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണ്. ഇറ്റ് മീൻസ് ദാറ്റ് നോബഡി ഈസ് എബോ ദ ലോ. ഓൾ ആർ സബ്ജക്ട് ടു ദ ലോ. ആരും തന്നെ നിയമത്തിനെ അതീതരല്ല. എല്ലാവരും നിയമത്തിന് വിധേയരാണ്. പിന്നെ ഡെമോക്രസി, നോബഡി ഈസ് എബോ ദ ലോ, ഓൾ ആർ സബ്ജക്ട് ടു ദ ലോ. ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ, എല്ലാവരും, ആരും തന്നെ നിയമത്തിന് അതീതരല്ല, എല്ലാവരും നിയമത്തിന് വിധേയരാണ്. അതായത് എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണ്. എല്ലാവരും, രാഷ്ട്ര തലവൻ മുതൽ എല്ലാവരും ആ രാഷ്ട്രത്തിലെ നിയമങ്ങൾ അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ് എന്നതാണ് റൂൾ ഓഫ് ലോ, നിയമവാഴ്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നിയമവാഴ്ച, റൂൾ ഓഫ് ലോ എന്നത് ബ്രിട്ടീഷ് ഭരണഘടനയെ അടിസ്ഥാനമാക്കിയാണ് എല്ലാ ജനാധിപത്യ രാജ്യങ്ങളും നിയമവാഴ്ച എന്ന സംവിധാനം തെരഞ്ഞെടുത്തിരിക്കുന്നത്. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും നിയമവാഴ്ച തികച്ചും പരിപൂർണമായ നിലയിൽ ഉൾക്കൊണ്ട് അതിന്റെ നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രത്തിലും നിയമവാഴ്ചയെ തികച്ചും എല്ലാ ജനങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട്. റൂൾ ഓഫ് ലോ എന്നാൽ ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ. എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണ്. ഇനി അടുത്തത് ആറാമത്തെ ഫീച്ചറാണ് ഫെഡറൽ സിസ്റ്റം, സംയുക്ത ഭരണ വ്യവസ്ഥ. നോക്കൂ, ഒരു പത്രവാർത്ത കൊടുത്തിരിക്കുന്നു. നമ്മൾ മുൻ പാഠഭാഗത്ത് പഠിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്, അതായത് ഭക്ഷ്യ സുരക്ഷാ ബിൽ പാസാക്കി ന്യൂഡൽഹി എന്ന് പറഞ്ഞ ഒരു പത്രവാർത്ത നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് വായിച്ചു നോക്കൂ. ഭക്ഷ്യ സുരക്ഷാ ബിൽ പാർലമെന്റ് പാസാക്കി. അതിനുവേണ്ടി സംസ്ഥാന പ്രാദേശിക ഗവൺമെന്റുകളുടെ, സംസ്ഥാന ഗവൺമെന്റുകളുടെയും പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള മാർഗരേഖ തയ്യാറാക്കി എന്ന ഒരു പത്രവാർത്തയാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. 2013 ഭക്ഷ്യ സുരക്ഷാ നിയമം പാസാക്കിയത്, പാർലമെന്റിൽ പാസാക്കി. അത് നിയമമായത് 2013. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ നിയമം അനുസരിക്കുവാൻ, അതായത് ഭക്ഷ്യ സുരക്ഷ എന്ന നിയമം അനുസരിക്കുവാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. എല്ലാ സംസ്ഥാനങ്ങളും അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അല്ലെ. അതായത് എല്ലാവർക്കും ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഇത്. അപ്പോ ഇതിനുവേണ്ടി കേന്ദ്ര ഗവൺമെന്റാണ് ഈ ഭക്ഷ്യ സുരക്ഷാ നിയമമായി മുന്നോട്ട് വന്നത്. അതിനെ സംസ്ഥാന ഗവൺമെന്റുകളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും എല്ലാം സപ്പോർട്ടുണ്ട്. കേന്ദ്രം കൊണ്ടുവന്ന ഒരു നിയമത്തെ സ്റ്റേറ്റ് ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അനുസരിക്കുന്നു. ഇങ്ങനെയുള്ള ഭരണ വ്യവസ്ഥയെയാണ് ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്, സംയുക്ത ഭരണ വ്യവസ്ഥ എന്ന് പറയുന്നത്. ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യയും നമ്മുടെ രാജ്യവും സംയുക്ത ഭരണ വ്യവസ്ഥയാണ് നടപ്പിലാക്കി വരുന്നത്. സോ ഫെഡറൽ സിസ്റ്റം ഇൻ വിച്ച് ഷെയേഴ്സ് ദ പവർ ഇൻ സെൻട്രൽ, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവൺമെന്റ്സ്. കേന്ദ്ര, സംസ്ഥാന, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അധികാരം പങ്കിട്ട് നടത്തുന്ന ഭരണ സംവിധാനമാണ് ഫെഡറൽ സിസ്റ്റം.
എന്നാൽ ഇതിന് വിപരീതമായി എല്ലാ അധികാരവും കേന്ദ്ര ഗവൺമെന്റിൽ ഗവൺമെന്റിനാണെങ്കിൽ ആ സംവിധാനത്തെ യൂണിറ്ററി സിസ്റ്റം ഏകായത്ത ഭരണവ്യവസ്ഥ എന്ന് പറയുന്നു. If all power is vested in central government is known as unitary system. For federal system എന്ന് പറഞ്ഞാൽ എല്ലാ ഗവൺമെന്റുകളും സെൻട്രൽ കേന്ദ്ര ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ലോക്കൽ ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയുള്ള അധികാരത്തെയാണ് ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത്രയും വിസ്തൃതവും വൈവിധ്യവുമാർന്നതുമായ നമ്മുടെ രാജ്യം ഒന്നിച്ചു നിർത്തുന്നതിന് വേണ്ടി ഈ സംയുക്ത ഭരണവ്യവസ്ഥ വളരെയധികം സഹായകമാകുന്നുണ്ട്. എന്നാൽ യൂണിറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിൽ മാത്രം അധികാരം കേന്ദ്രീകൃതമാകുന്നതിനെ യൂണിറ്ററി സിസ്റ്റം ഏകായത്ത ഭരണവ്യവസ്ഥ എന്ന് പറയുന്നു. അപ്പോൾ ഇപ്പൊ നമ്മൾ രണ്ട് ഫീച്ചർ പഠിച്ചു കഴിഞ്ഞു. ആദ്യം പഠിച്ചത് റൂൾ ഓഫ് ലോ, ദെൻ ഫെഡറൽ സിസ്റ്റം. ഇനി അടുത്ത ഫീച്ചർ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടന, നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന എഴുതപ്പെട്ട ഭരണഘടനയാണ്. ഇറ്റ് ഈസ് ദി ലോങ്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ റിട്ടൺ ഇൻ ദ ഫോം ഓഫ് എ ടെക്സ്റ്റ്, എഴുതപ്പെട്ടിരിക്കുന്ന ഭരണഘടനയാണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത്. അതായത് ഒരു പുസ്തക രൂപത്തിൽ എഴുതി തയ്യാറാക്കിയ ഭരണഘടനയാണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, എഴുതപ്പെട്ട ഭരണഘടന. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ളത് നമ്മുടെ രാജ്യത്തിനാണ്, ഇന്ത്യയുടെ ഭരണഘടനയാണ് ലോങ്സ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി എന്താണ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, എഴുതപ്പെടാത്ത ഭരണഘടന? അതായത് പുസ്തക രൂപത്തിൽ എഴുതി തയ്യാറാക്കാത്ത ഭരണഘടനയാണ് എഴുതപ്പെടാത്ത ഭരണഘടന. അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഇസ് നോട്ട് റിട്ടൺ ഇൻ ദ ഫോം ഓഫ് എ ടെക്സ്റ്റ്, പുസ്തക രൂപത്തിൽ തയ്യാറാക്കാത്തത്. അങ്ങനെയുള്ള ഭരണഘടനകൾ രാജശാസനകളായും കീഴ്വഴക്കങ്ങളായും കോടതി വിധി അതുപോലെ തന്നെ ആചാരങ്ങൾ എന്നീ രൂപങ്ങളിലാണ് എഴുതപ്പെടാത്ത ഭരണഘടന കാണപ്പെടുന്നത്. ഇനി നമ്മുടെ പാഠപുസ്തകത്തിൽ ഏതെല്ലാം രാജ്യങ്ങളിലെ ഭരണഘടനയാണ് എഴുതപ്പെട്ടതെന്നും എഴുതപ്പെടാത്തതെന്നും കൊടുത്തിട്ടുണ്ട്. കൂടുതൽ നിങ്ങൾ കണ്ടെത്തി എഴുതണം. ഏതെല്ലാമാണ് എഴുതപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഇന്ത്യ, USA, ഓസ്ട്രേലിയ, ബ്രസീൽ, ഫ്രാൻസ്, സൗത്ത് ആഫ്രിക്ക. എഴുതപ്പെടാത്തത് ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലൻഡ്. കൂടുതൽ നിങ്ങൾ കണ്ടെത്തി എഴുതുക. ഈ രാജ്യങ്ങൾ ലോകഭൂപടത്തിൽ വേൾഡ് മാപ്പിൽ എവിടെയാണെന്ന് കൂടി കണ്ടെത്തുമല്ലോ. ഇനി അടുത്ത അവസാനത്തെ സവിശേഷതയായ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി സിസ്റ്റം. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ നമ്മുടെ രാജ്യത്തിനുണ്ട്. ദ മെയിൻ ഡ്യൂട്ടി ഓഫ് ജുഡീഷ്യറി ഇസ് ടു ലീഗലി പ്രൊട്ടക്ട് ദ പീപ്പിൾ ആൻഡ് ടു പണിഷ് ദ ഗിൽട്ടി. കുറ്റവാളികളെ ശിക്ഷിക്കുകയും ജനങ്ങൾക്ക് പൗരന്മാർക്ക് നിയമപരമായ സംരക്ഷണം ഉറപ്പാക്കുകയുമാണ് നീതിന്യായ വ്യവസ്ഥയുടെ പ്രധാന, നീതിപീഠത്തിന്റെ പ്രധാന ചുമതല. ഗവൺമെന്റിന്റെ മൂന്ന് ഓർഗൻസ് ഓഫ് ഗവൺമെന്റ് മൂന്ന് വിഭാഗങ്ങളായ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്ന മൂന്ന് ഭാഗങ്ങളുണ്ട്. ഗവൺമെന്റിന്റെ വിഭാഗങ്ങളുണ്ട്: നിയമനിർമ്മാണം, നിയമനിർവഹണം, നീതിന്യായം. ഇവയിൽ നിന്നും, ലെജിസ്ലേറ്റീവിൽ നിന്നും എക്സിക്യൂട്ടീവിൽ നിന്നും തികച്ചും സ്വതന്ത്രമായ ഒരു നീതിന്യായ സംവിധാനം, ഒരു ജുഡീഷ്യറി നമ്മുടെ രാജ്യത്തിനുണ്ട് എന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ലെജിസ്ലേറ്റീവിൽ നിന്നും എക്സിക്യൂട്ടീവിൽ നിന്നും തികച്ചും സ്വതന്ത്രമായ, ഇൻഡിപെൻഡന്റായ ഒരു ജുഡീഷ്യറിയാണ്
നമ്മുടെ രാജ്യത്തിനുള്ളത്. ഇനി നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഈ പിരമിഡ് ഒന്ന് നോക്കൂ. നമ്മുടെ നീതി ന്യായ വ്യവസ്ഥയെ കുറിച്ചുള്ള ആ സ്ട്രക്ചർ ഒന്ന് നമുക്ക് പരിശോധിക്കാം. നോക്കൂ, ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നീതിന്യായ പീഠം? വിച്ച് ഈസ് ദ ഹൈയസ്റ്റ് കോർട്ട് ഇൻ ഇന്ത്യ? സുപ്രീം കോർട്ട്, സുപ്രീം കോടതി. ദെൻ വിച്ച് ഈസ് ദ ഹൈയസ്റ്റ് കോർട്ട് ഇൻ സ്റ്റേറ്റ്? സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഹൈക്കോർട്ട്, ഹൈക്കോടതി. നമ്മുടെ കേരളത്തിലെ ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? എല്ലാവർക്കും അറിയാമല്ലോ, എറണാകുളം. ഇനി അതിന് താഴെ ഡിസ്ട്രിക്ട് കോർട്ടുകൾ, ജില്ലാ കോടതികളുണ്ട്. ദെൻ സബ് കോർട്ടുകളുണ്ട്. സബ് കോർട്ടിനെ മുൻസിപ്പ് കോർട്ട് എന്നും മജിസ്ട്രേറ്റ് കോർട്ട് എന്നും തിരിച്ചിരിക്കുന്നു. മുൻസിപ്പ് കോടതി എന്നും മജിസ്ട്രേറ്റ് കോടതി എന്നും തിരിച്ചിരിക്കുന്നു. വിച്ച് കോർട്ട് ഡീൽസ് വിത്ത് സിവിൽ കേസസ്? ഏത് കോടതിയായിരിക്കാം സിവിൽ കേസുകൾ, സ്വത്ത് തർക്കം, അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള കേസുകൾ, ഇതെല്ലാം ഏത് കോടതിയിലാണ് ഡീൽ ചെയ്യുന്നത്? മുൻസിപ്പ് കോർട്ടിലാണ്. സിവിൽ കേസുകൾ ഡീൽ ചെയ്യുന്നത് മുൻസിപ്പ് കോർട്ടിലാണ്. സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ, അതുപോലെ കളവ്, കൊലപാതകം തുടങ്ങിയ കേസുകൾ ഏത് കോടതിയിലാണ് ഡീൽ ചെയ്യുന്നത്? വിച്ച് കോർട്ട് ഡീൽസ് വിത്ത് ക്രിമിനൽ കേസസ്? ക്രിമിനൽ കേസുകൾ ഏതുപോലെയുള്ള കളവ്, അതുപോലെ മർഡർ, കൊലപാതകം തുടങ്ങിയ കേസുകൾ ഡീൽ ചെയ്യുന്നത് മജിസ്ട്രേറ്റ് കോർട്ടാണ്. അപ്പോ നമ്മുടെ നീതിന്യായ പീഠത്തെ സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ഡിസ്ട്രിക്ട് കോർട്ട്, സബ് കോർട്ട്, സബ് കോർട്ടിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു, മുൻസിപ്പ് ആൻഡ് മജിസ്ട്രേറ്റ് കോർട്ട്സ്. മുൻസിപ്പ് കോർട്ടിൽ സിവിൽ കേസസും മജിസ്ട്രേറ്റ് കോർട്ടിൽ ക്രിമിനൽ കേസസുമാണ് ഡീൽ ചെയ്യുന്നത്. നിങ്ങളുടെ വീടിന്റെ സമീപത്ത് ഏതെങ്കിലും വക്കീലുണ്ടെങ്കിൽ, അഡ്വക്കേറ്റ്സ് ഉണ്ടെങ്കിൽ, അവരോട് കോടതിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള സംശയങ്ങൾ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കുന്നതിന് നമുക്കൊരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയാലോ? എല്ലാവരും ക്വസ്റ്റ്യനെയർ തയ്യാറാക്കി നോട്ട് ബുക്കിൽ എഴുതണം. ഇനി ഇപ്പൊ നമ്മൾ ഭരണഘടനയുടെ, കോൺസ്റ്റിറ്റ്യൂഷന്റെ എല്ലാ ഫീച്ചറും പഠിച്ചു കഴിഞ്ഞു. പാർലമെന്ററി സിസ്റ്റം പഠിച്ചു അല്ലെ? പാർലമെന്ററി ഭരണ സംവിധാനം, ഇന്ത്യയിലെ, ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രത്തിൽ പാർലമെന്ററി ഭരണ സംവിധാനമാണ് നിലനിൽക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ് പഠിച്ചു, ഫണ്ടമെന്റൽ ഡ്യൂട്ടി, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, നിർദ്ദേശക തത്വങ്ങൾ, ഇന്ന് റൂൾ ഓഫ് ലോ, നിയമവാഴ്ച, അതുപോലെ ഫെഡറൽ സിസ്റ്റം, സംയുക്ത ഭരണവ്യവസ്ഥ, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, എഴുതപ്പെട്ട ഭരണഘടന, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, നീതി, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ തുടങ്ങിയ സവിശേഷതകൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നാം പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഭരണഘടന ഭേദഗതി 2013 വരെ 98 ഭരണഘടന ഭേദഗതി ഉണ്ട് എന്ന് നാം വായിച്ചു. എന്താണ് ഈ ഭരണഘടന ഭേദഗതി? അതെന്താണെന്ന് നോക്കാം. നമ്മൾ മൗലിക അവകാശങ്ങൾ പഠിച്ചപ്പോൾ വിദ്യാഭ്യാസ അവകാശത്തെ കുറിച്ച് പറഞ്ഞു അല്ലെ? ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ബിറ്റ്വീൻ 6 to 14 years ഓഫ് ചിൽഡ്രൻ. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവകാശമായി ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. 2002 ഇത് പാർലമെന്റിൽ വിദ്യാഭ്യാസ അവകാശമായി നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. അതുവരെ വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമല്ലായിരുന്നു. അതുപോലെ തന്നെ റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്തവകാശം, സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്നും ഒഴിവാക്കി എന്നും, ഡിലീറ്റ് ചെയ്തു എന്നും ഞാൻ പറഞ്ഞിരുന്നു അല്ലെ? മൗലിക അവകാശം ഭരണഘടനയിൽ മൗലിക അവകാശമായിരുന്നു എഴുതുമ്പോൾ, തന്നെ ഭരണഘടന എഴുതുമ്പോൾ മൗലിക അവകാശമായിരുന്നു. എന്നാൽ 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം മൗലിക അവകാശത്തിൽ നിന്നും, ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്നും, റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്തവകാശത്തെ ഡിലീറ്റ് ചെയ്തു, ഒഴിവാക്കി. അപ്പോൾ ഭരണഘടനാ ഭേദഗതി, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളുമാണ്. ദി അഡീഷൻസ് ആൻഡ് ഡിലീഷൻസ് ഇൻ ദ
Constitution is known as constitutional amendments. ഭരണഘടനയിലെ കൂട്ടിച്ചേർക്കലുകളെയും ഒഴിവാക്കലുകളെയുമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. കാലഘട്ടത്തിനനുസരിച്ച് ഭരണഘടനയിൽ മാറ്റം വരുത്താൻ പാർലമെന്റിന് അധികാരമുണ്ട്. എന്നാൽ അതിലെ ബേസിക് പ്രിൻസിപ്പിൾസിന് അടിസ്ഥാന തത്വങ്ങൾ മാറ്റം വരുത്തുന്നതിന് പാർലമെന്റിന് അധികാരമില്ല. അപ്പോൾ ഭരണഘടനാ ഭേദഗതി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് എന്ന് പറഞ്ഞാൽ ദി അഡീഷൻസ് ആൻഡ് ഡിലീഷൻസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളെയുമാണ് ഭരണഘടനയിലെ കൂട്ടിച്ചേർക്കലുകളെയും ഒഴിവാക്കലുകളെയുമാണ് നാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. നാം എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിലൂടെ പഠിച്ചത്? ഇന്ത്യൻ ഭരണഘടന റിപ്പബ്ലിക് എന്താണെന്ന് പഠിച്ചു, ഭരണഘടന എന്താണെന്ന് പഠിച്ചു, കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് പഠിച്ചു, എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തതെന്നും എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ? അതുപോലെ പ്രിയാമ്പിൾ ഭരണഘടനയുടെ ആമുഖം ജവഹർലാൽ നെഹ്റു ആണ് തയ്യാറാക്കിയതെന്നും അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതെല്ലാമാണെന്നും പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഭരണഘടനയുടെ ഫീച്ചേഴ്സ്, 8 ഫീച്ചർ പഠിച്ചു. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് എന്താണെന്നും നാം ചർച്ച ചെയ്തു. അപ്പോൾ ഒരു ഇന്ത്യൻ പൗരനായ നാം ഓരോരുത്തരും ഭരണഘടനയെ അനുസരിക്കുവാൻ ബാധ്യസ്ഥനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ പാഠഭാഗത്തിൽ നിന്നും സാധിക്കുന്നുണ്ട് അല്ലെ? ഏതൊരു സ്ഥാപനവും ഏതൊരു വ്യക്തിയും നമ്മുടെ ഭരണഘടനയെ അനുസരിക്കുവാൻ ബാധ്യസ്ഥനാണ്. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പാഠഭാഗം അവസാനിപ്പിക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.